നമസ്കാരം. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കിയത് ചൈനീസ് ചാരബലൂൺ വ്യോമ അതിർത്തി ലംഘിച്ചെത്തിയതും തുടർന്ന് അമേരിക്ക ആ ബലൂണിനെ വെടിവെച്ചിട്ടതുമായിരുന്നു. ഇത് ചൈനയെ ചെറുതല്ലാതെ തന്നെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ വ്യോമ അതിർത്തി ലംഘിച്ചെത്തിയ നിരീക്ഷണ ബലൂൺ യുദ്ധവിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ ചൈന മൗനം പാലിക്കുന്നതായി അമേരിക്ക വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനീസ് ചാരബലൂൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്ക് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയം പരിമിതപ്പെട്ടതായി വ്യക്തമാക്കുന്നതാണ് ഈ വെളിപ്പെടുത്തൽ. സൈനിക കേന്ദ്രങ്ങളടക്കം നിരീക്ഷിക്കാനായി അയക്കപ്പെട്ട ചാരബലൂൺ എന്ന അമേരിക്ക വിശേഷിപ്പിക്കുന്ന ഭീമാകാരൻ ബലൂണ് വെടിവെച്ചിടുന്നതിന് മുൻപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൈന സന്ദർശിക്കാനായി തീരുമാനം എടുത്തിരുന്നതാണ്. എന്നാൽ ഇതിനിടയിലായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നതെന്ന് ചൈന അവകാശപ്പെടുന്ന ഈ ചാരബലൂൺ അമേരിക്കയുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയത്. ചാരപ്രവർത്തനത്തിനുള്ള ബലൂണല്ലെന്നും വെറും കാലാവസ്ഥാ നിരീക്ഷണത്തിനായുള്ള ബലൂൺ വഴിതെറ്റി വ്യോമാതിർത്തിയിലേക്ക് കടന്നതാണെന്നും ചൈന അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ജനവാസ മേഖലയിൽ ഉൾപ്പെടെ നീങ്ങിയതോടെയാണ് നിരീക്ഷണ ബലൂണിനെ അമേരിക്ക F-22 റാപ്റ്റർ യുദ്ധവിമാനം വഴി മിസൈൽ തൊടുത്ത് പ്രവർത്തന രഹിതമാക്കിയത്. ഇതിന് പിന്നാലെ ആന്റണി ബ്ലിങ്കന്റെ ചൈന സന്ദർശനത്തെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ചൈനയുടെ ഭാഗത്തുനിന്ന് നിരീക്ഷണ ബലൂൺ വിഷയത്തിൽ ശക്തമായ താക്കീത് അമേരിക്കയ്ക്ക് ലഭിക്കുകയും ഈ സംഭവത്തിന് ശേഷം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചൈനീസ് പ്രതിരോധ വിഭാഗവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അനുമതി നിഷേധിക്കപ്പെട്ടതായാണ് വിവരം. നയതന്ത്ര തലത്തിലെ ബന്ധത്തിന് വിള്ളൽ വീണതോടെ ഇനിയുണ്ടാകാവുന്ന ചെറിയ പ്രകോപനങ്ങൾ പോലും ആശങ്കാജനകമായ വഴിത്തിരിവിലേക്ക് നയിക്കുമെന്ന ആശങ്ക ഇതോടെ ഉടലെടുത്തതായാണ് വിലയിരുത്തപ്പെടുന്നത്. പൊതുവെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നയതന്ത്ര തലത്തിലെ ബന്ധത്തിനും വലിയ രീതിയിലുള്ള വിള്ളൽ തന്നെയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്.